अस्सलामु अलैकुम वेलकम बैक अब इन या वह बीफ कट्लेट रेसीपी आईटा अब अदाने नमुक नोक आदमें नमुक बीफ वेवच अब कुर अर को बीफान या टीसपू मजपी और टीसपू कुमुक पड़ी अर टीसपू पेरजीरक पड़ीकूट चेर्तको यानर कपोम वेल्प आवश्यक उप चेत नु अटच वेविक ऐसा आरे विशल वे इंटे वेवन आवश्यक तौर विशल कम लो फ्लैम बाकी कुक इन वेर कुर नु नाल मुद वेविकान वो अब वेविकूट या कुछ उपड़ चेर्त को वलुदाणी और रू कि तीर चिंगा या नालेद बीफ कि वेव टाइम नमुक बाकी मसालूँ रेडी आकड़ा अब अट्ठर ना सवाड़ चाई अरक अब सवाड़ चाई अरी मैच इन अद चोपर और नालंज पचमुग् अंजा वेत चष्ट इंजीट चुदाइट चतचक वे मिक्सी चुदाइट चतचा मतल चतचर पानी इूटिटे वहटीएक अब अट्ठर पानी या रु टेबिस्पूण वेच चेरत को एण ना चूड़ी वन इन चतच इंजी वे पचमुगू चेर्त नु वहटीएक अब अब पचमण पे सवाड़ चेर्तान ऐकदम मिनट रु मिनट वहटिकोड़े अगर पचमण नाई मार कम अत्यावश्यम पचमण इन सवाड़ेल चेर्त इन आवश्यक उप मजपड़ी चेर्त को अर टीसपू मजपड़ी या चेक अब उप मजपड़ी नु मिक्स इन अल्प नमुक केर्त नाम ऑलरेडी अब वेवी वैचे अब या तोल कल वृति वैचय अब अदूँ चेर्त नु मिक्स यानिवर मैशर उपयोग पोटटे उड़चेक अब निशर और फोर्क उपयोगी चुदाइट उड़ता म अब नम्बर सवाड़े किंगे कूट ना रेडी आईटे इन नमक बीफ चेर्त ई टाइम आये बीफ नाई वंद वन अब अब कुछ स्टोक बीफि अब याद मीट बीफे मिक्सी क्रश्ड़ इन अदूँ नमुक ई किंगे कूटे नाइट मिक्स अब मिक्सी चूड़े ना आरी वन इन नमक फ्राई चुंबाईट नमुक षेपा वे अब आेपिले नमक यानि आकपिल नाम कई चुकीट प्रसुम एनिकेश कट्लेटम कटीटे यानिव कि अलव कुछ बीफ कूटी इन निर्चे कट्लट वेण नमक रू कूड़ा अल्प चेर्त प्रश्नों
ഞാനിപ്പോൾ മസാല കുറച്ചിട്ട് ബീഫ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ കട്ട്ലറ്റും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോരോ കട്ട്ലറ്റ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും എടുക്കാം. ഇട്ട ഉടനെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഒന്നും ഇട്ട് കൊടുത്തേക്കരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കട്ട്ലറ്റ് എല്ലാം വിട്ടുപോകും. അതുകൊണ്ട് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ആവശ്യം. അപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത സൈഡും ഇതേപോലൊരു കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഇവിടെ ഏതാണ്ട് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള കട്ട്ലറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നോമ്പ് തുറപ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഈ കട്ട്ലറ്റ്. അപ്പോൾ ഇന്ന് കാണിച്ച കട്ട്ലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.